എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മളോട് ഒത്തിരി ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്. 1982 ഒരു രൂപ നാണയത്തിന് എന്താണ് ഇത്ര പ്രത്യേകത, പലയിടത്തും കാണുന്നു അതിന് നല്ല ഒരു വാല്യൂ കിട്ടുന്നു എന്നൊക്കെ. അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, 1982 രണ്ട് ടൈപ്പ് അതായത് രണ്ട് മോഡൽ ഒരു രൂപ നാണയങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ രണ്ട് മോഡലാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് കുറച്ച് സൈസ് കൂടിയതും ഒന്ന് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് കുറച്ച് സൈസ് കുറഞ്ഞതുമാണ്. അപ്പോൾ ഈ രണ്ട് മോഡലുകളിലും ഒരു രൂപ നാണയങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും കുറേ ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഇതിൽ ഏതിനാണ്. ഇപ്പം ഈ രണ്ടാമത്തെ മോഡൽ ഇതാണ്, കുറച്ച് സൈസ് കൂടിയതാണ്, ഇതാണ് പക്ഷേ ആദ്യം ഇറങ്ങിയത്, അതിന് ശേഷമാണ് മറ്റേത് ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് ആളുകൾക്ക് ചെറിയ സംശയമുണ്ട് ഇതിനകത്ത് ഏത് 1982 നാണയത്തിനാണ് വില കൂടുതലെന്ന്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നാണയം ഇതിൽ കാണിക്കുന്ന ഒന്നും 1982 ഇല്ല. ഞാൻ ഏകദേശം ഒരു നിങ്ങളുടെ ഒരു മാതൃക മാത്രമാണ് ഈ കാണിക്കുന്നത്. രണ്ട് നാണയങ്ങളുടെ കൂട്ടത്തിലെ 82 നാണയം എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് നാണയങ്ങൾക്കിടയിൽ ഏത് നാണയത്തിനാണ് 1982 ബോംബെ മിന്റിലെ നാണയത്തിന് ഒരു 40,000 രൂപ വരെ കിട്ടുമെന്ന് പ്രചരിക്കുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് രണ്ട് നാണയങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് വലിയ നാണയമാണ്, രണ്ടെന്ന് പറയുന്നത് കുറച്ചുകൂടെ അതിനേക്കാൾ സൈസ് കുറഞ്ഞാണ്. ഇപ്പോൾ ആദ്യത്തെ നാണയം എന്ന് പറയുന്നത് 1975-82 കാലഘട്ടങ്ങളിൽ മിൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന കോപ്പർ നിക്കൽ നാണയമാണ്. അത് ഏകദേശം 1982 അതിൻ്റെ മിൻറ്റിങ് അവസാനിപ്പിച്ചു. അതിനുശേഷം വന്ന നാണയമാണ് നമ്മൾ ഈ രണ്ടാമത് കാണുന്നത്. അത് 1982 മുതലാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഈ ഒരു കാര്യം എൻ്റെ മാത്രമായി ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, 82 ഈ വലിയ നാണയം നിർത്തിയപ്പോഴേക്കും 82 ഈ ചെറിയ നാണയത്തിൻ്റെ ഡിസൈൻ ഒരു ട്രയൽ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 82 ഇറങ്ങിയ ചെറിയ നാണയം വളരെ കുറച്ച് മാത്രമാണ് ഇറക്കിയത്. അതുകൊണ്ട് മാത്രമായിരിക്കണം ഈ ഒരു നാണയത്തിൻ്റെ 82 നാണയത്തിന് വളരെ റെയറായിട്ട് കാണുന്നതും കാണാനുള്ളൊരു സാഹചര്യം എന്ന് തോന്നി. അതുപോലെ തന്നെ 82 ഒരു ഒറ്റ മിനിറ്റിൽ മാത്രമാണ് ഈ ഒരു നാണയം രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഒരു നാണയം ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ആയിരിക്കണം വളരെ കുറച്ച് ഇത് മാത്രം ഇറങ്ങിയിട്ടുള്ളതായിരിക്കണം, അതുകൊണ്ടായിരിക്കണം ഈ ഇതിന് ഒരു 40,000 രൂപ അതായത് 18,000 മുതൽ 40,000 രൂപ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കുമായിരിക്കും ഇത് എവിടുന്നാണ് ഇത്രയും ഇങ്ങനെ പൈസ കൊടുക്കുന്നത്, ആരാണ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഇതിനൊക്കെ ഇങ്ങനെ മാർക്കറ്റ് വാല്യൂ ഇടുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പ്രമുഖ ഈ ന്യൂമിസ്മാറ്റിക്സുമായി ബന്ധപ്പെട്ട സൈറ്റുകളുണ്ട്. നമ്മൾ ഈ കോയമ്പസാർ പോലത്തെ സൈറ്റല്ല, കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള സൈറ്റുകളുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ലേലങ്ങൾ നടക്കാറുണ്ട്, വർഷം തോറും നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനൊക്കെ ഈ മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കുന്നത്. അപ്പോൾ അവസാനം നടന്ന ലേലത്തിൽ എത്ര രൂപയ്ക്കാണോ ഈ ഒരു നാണയം വിറ്റുപോയത് അതാണ് ഇതിൻ്റെ ഒരു ഈ മാർക്കറ്റ് വാല്യൂ ആയിട്ട് കണക്കാക്കാറുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ വില വരാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും 1982 രണ്ട് നാണയങ്ങളുണ്ട്, പക്ഷേ അതിൽ ഒരു നാണയമാണ് അതായത് ഈ രണ്ടെന്ന് കൊടുത്തേക്കുന്ന നാണയത്തിന് മാത്രമാണ് ഇവർ ഈ പറയുന്ന പോലെ മാർക്കറ്റ് വാല്യൂ. അതായത് അങ്ങനെ വരാനുള്ള കാര്യം വളരെ കുറച്ചായിരിക്കും ഇറങ്ങിയിരിക്കുന്നത്. കാരണം പുതിയൊരു ഡിസൈൻ അവർ പരീക്ഷിച്ച് നോക്കിയതായിരിക്കും 1982. കാരണം ആ വലിയ നാണയങ്ങളുടെ ആ ഒരു അതേ രീതിയിലുള്ള കുറച്ചുകൂടെ വെയിറ്റ് കുറഞ്ഞൊരു നാണയം പരീക്ഷിച്ച് നോക്കിയത് അതിൻ്റെ ഫലമായിട്ട് വളരെ കുറച്ച് മാത്രം ഇറക്കി അത് സക്സസ് ആയതിന് പിന്നീട് അവർ തുടർന്നുള്ള വർഷങ്ങളിൽ ഈ സെയിം ഡിസൈനുകളിൽ നാണയങ്ങൾ ഇറക്കി. ആദ്യത്തെ 82 മാത്രം ഒറ്റ മിനിറ്റിലാണ് ഇറക്കി, പിന്നീടുള്ള വർഷങ്ങളിൽ രണ്ടോ അതിൽ കൂടുതലോ മിനിറ്റുകളിൽ ഈ നാണയങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഒരു വീക്ഷണമാണ് ആ ഒരു കാര്യം മാത്രം. പിന്നെ ഇതിൻ്റെ വിലയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ 40,000 രൂപ വന്നതിൻ്റെ കാര്യം ഇതുപോലുള്ള ലേലങ്ങളിൽ ഇതിന് കിട്ടിയ അവസാനം കിട്ടിയ എത്ര രൂപയാണോ അത് വെച്ചിട്ടാണ് ഇതുപോലുള്ള വില നിശ്ചയിക്കുന്നത്. ഇപ്പം ഞാൻ കാറ്റലോഗും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല, കാര്യം അത് ഒരു ബുക്ക് അവർ പബ്ലിഷ് ചെയ്താണല്ലോ, അതിപ്പോൾ നമ്മൾ എപ്പോഴും കാണിക്കുന്നത് ശരിയല്ല. എന്നാലും ഞാനൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കാറ്റലോഗിൽ എങ്ങനെയാണ് അവർ കൊടുത്തേക്കുന്നത് എന്നുള്ളത് ഒന്ന് ബ്ലർ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ ഈ ഒരു നാണയമാണ്, ഇത് നിങ്ങളുടെ കൈകളിൽ കാണാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഇതുപോലെ ഇത്രയും വിലയുള്ള നാണയം ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ വ്യാജന്മാർ ഒത്തിരി കാണാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. കാറ്റലോഗിൽ എങ്ങനെയാണ് ഏകദേശം കൊടുത്തേക്കുന്നതിനെ കുറിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുപോലെ കുറച്ച് ബ്ലർ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം തുടർന്ന് നമ്മൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോയിൽ കാണുന്ന വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ